ചലച്ചിത്രഅവാർഡ് നിർണയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജിക്കാരൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളിയതിനെ തുടർന്നാണ് സംവിധായകൻ ലിജീഷ് മുല്ലേഴത്ത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, നിസ്സാരമായ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് സിംഗിൾ ബെഞ്ച് തള്ളിയത്. എന്താണിപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമ്പോൾ ഉള്ള വിവരങ്ങൾ? ഈ സിംഗിൾ ബെഞ്ച് തള്ളിയ കാര്യങ്ങളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ സംവിധായകൻ ലിജേഷ് മുല്ലേഴത്ത് ഹർജി നൽകിയിരിക്കുന്നത്. അതായത് ഈ സിനിമ അവാർഡുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ജൂറി അംഗങ്ങൾ തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അടക്കമുള്ളവരുടെ ഇടപെടൽ സംബന്ധിച്ചുകൊണ്ട് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനം, അവാർഡ് നിർണയം മൗലികമല്ല, അക്കാര്യത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അവാർഡുകൾ സ്റ്റേ ചെയ്യണമെന്നും അതിന്റെ നടപടികൾ റദ്ദാക്കണമെന്നും വീണ്ടും ഈ മറ്റു അവാർഡ് കമ്മിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പരിശോധന നടത്തണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ലിജേഷ് മുല്ലേഴ് നേരത്തെ രംഗത്തെത്തിയത്. സിംഗിൾ ബെഞ്ച് ആവട്ടെ ഈ ആവശ്യം തള്ളുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ താൻ ഉന്നയിച്ച ആക്ഷേപത്തിലെ കാര്യങ്ങൾ യഥാവിധത്തിൽ സിംഗിൾ ബെഞ്ച് പരിശോധിക്കുകയുണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തി ആവശ്യമായ സ്റ്റേ അടക്കമുള്ളത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രജനി. ശരി ജോഷി.